ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിതവിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല, അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? ജഗവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്ത് വെക്ക്. ആ ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീക്കുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി. ആരാടി കല്യാണി, ആരാടി ഈ ശ്രീക്കുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയല് എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധെ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ. അല്ല, ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാ ചാ ഇത്? എനിക്കും മനസ്സിലായില്ല, ആരാടാ നീ? കിഴക്കേ പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേ പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേ പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kaiyirche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തോടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ട്. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീര് ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവും ഉള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
എല്ലാവർക്കും നമസ്കാരം. ഒരു മിമിക്രി നൊസ്റ്റാൾജിയ എന്നൊരു പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കാണികളുടെ ആ രണ്ട് കൈ കൂട്ടിയടിച്ചുള്ള മനോഹര ശബ്ദം തന്നെ. എല്ലാവരും കേട്ട് ചെപ്പി. അപ്പൊ പ്രിയരെ, എൻ്റെ പേര് കലാഭവൻ പ്രമോദ് എന്നാണ്, വീട് തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ പൂരം. ഈ പൂരത്തിന് കൂടുതൽ മാറ്റു കൂട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൂരവസാനമുള്ള വെടിക്കെട്ട് തന്നെയാണ്. ആ വെടിക്കെട്ട് അനുകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തൃശ്ശൂർ പൂര വെടിക്കെട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത്ര പേരൊന്ന് കൈയടിച്ച ഈ ശബ്ദമല്ല കേട്ടോ, എനിക്കറിയാം ഒന്ന് കൈയടിക്കും, മലപ്രകടനല്ലേ. ഇനി ചില ശബ്ദ വ്യത്യാസങ്ങൾ, ശബ്ദ വ്യത്യാസത്തിന്റെ കാര്യം പറയാം. ട്രെയിനിന്റെ കാര്യം എടുക്കാം. ട്രെയിനിന്റെ ശബ്ദം ഒരു സ്റ്റേഷനിൽ പുറപ്പെടുന്ന ശബ്ദമല്ല, ഒരു ഇരുമ്പ് പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ പുറപ്പെട്ട് ആ പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദ വ്യത്യാസം. അപ്പോ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോ ട്രെയിൻ വേറെ ശബ്ദമാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പൊ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പോവുകയാണ്, അപ്പോ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് നിന്ന് പാസ് ചെയ്യുന്നു, ആ ശബ്ദം അനുകരിക്കുകയാണ്, ആ ശബ്ദ വ്യത്യാസം അവതരിപ്പിക്കുകയാണ് ട്രെയിനിന്റെ ഉള്ളിലുള്ള ആ ശബ്ദം. സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഈ കാബൂളിവാല സിനിമയില് മനോഹരമായ ഒരു ബ്യൂഗിൾ മ്യൂസിക് ഉണ്ട്, അതെന്റെ കണ്ടനാൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. കാബൂളിവാലയിലെ മനോഹരമായ ബ്യൂഗിൾ മ്യൂസിക്.
പട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. പട്ടിക്ക് പലതരം പട്ടികൾക്ക് പലതരം ശബ്ദമാണ്. ഇപ്പൊ ഡോബർമാൻ ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്, വിശ്വസ്തനായ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോബർമാന്റെ ശബ്ദം. വീട്ടിലൊക്കെ പെറ്റായിട്ട് ഓടി ചാടി നടക്കുന്ന തോമറേൻ, ഇത് കുറയ്ക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. തോമറേനെ കുറയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മുടെ നാടൻ പട്ടി തെണ്ടിപ്പട്ടി എന്നൊക്കെ വിളിക്കും, ഇതിന്റെ കുര വളരെ രസകരമാണ്. നാടൻ പട്ടി കുറയ്ക്കുന്നത് വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടുപകരണം. മിക്സിക്ക് ഉള്ളിൽ ശബ്ദ വ്യത്യാസങ്ങൾ, ഇതിന്റെ കാര്യം പറയുമ്പോൾ മിക്സി പഴയ മിക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ശബ്ദം കൂടും. പഴയ മിക്സി വർക്ക് ചെയ്യുന്ന ശബ്ദം തൂയിപ്പോയി. എന്നാൽ പുതിയ മിക്സി വറക്കുന്നത് വളരെ ലേറ്റ് ആണ്, ശബ്ദം കുറവാണ്. പുതിയ മിക്സി വറക്കുന്നത് പ്രിയമുള്ളവരെ മരിച്ച വളരും പല രീതിയിലൊക്കെ അറിയാം. അതായത് ചില ആർത്തലച്ച് കരയും, ചില വിങ്ങിപ്പൊടിയും, മരണം വിളിക്കാതെ വരുന്ന അതിഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചി, ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ കരഞ്ഞത് എന്റെ ദൈവമേ ഇന്നലെ വരെ എങ്ങനെ നടന്ന ചേട്ടനാണ് ചേട്ടാ, എനിക്ക് എന്റെ പിള്ളേർക്കാരുണ്ട് എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ മകള് വന്ന് കട്ടൻ ചായ കൊടുത്തു. ഈ കട്ടൻ ചായ കുടിച്ചോണ്ട് ചേച്ചി എന്തൊരു ചൂടാണ്ടിപ്പോ ആറ്റിട്ട് കൊണ്ടുവരണ്ടേ, ചുണ്ടുപൊള്ളിയിലേ കൊല്ലാനാണ് കൊണ്ടുവന്നത്, ഇങ്ങനെ തന്നെ ചേച്ചിയുടെ കാര്യത്തില്. അപ്പൊ പലരും പല രീതിയിലൊക്കെ അറിയാം. അതൊന്നുമല്ല അവതരിപ്പിക്കുന്നത്, ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ച മരിച്ചാൽ പുള്ളി എങ്ങനെ കരയാ എന്ന് നോക്കാം. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ച മരിച്ചാൽ അദ്ദേഹം കരയുന്നത് ഹലോ ഇനിയായിരിക്കും. ഇനി കൊച്ചുകുട്ടികളെ, വീടിന് അലങ്കാരമാണ് കെടാവിളക്കാണ്, കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പ്രോഗ്രാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടാൽ ആ പഠിച്ചത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കൊച്ചുകുട്ടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. ഒരു ചിഞ്ചുമോൾ ചെറിയ കുട്ടി അവതരിപ്പിക്കുന്ന പ്രകട പ്രസംഗം. നഷ്ടം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഏത് വേഷം കൊടുത്താലും വളരെ തന്മയത്വത്തോട് ചെയ്യുന്ന ഒരു താരമായിരുന്നു. മറ്റാരുമല്ല കാർവറായിട്ടുള്ള ശങ്കരാടി ശങ്കരാടി.
മലയാള സിനിമയിലെ കരുത്തുറ്റ ശബ്ദത്തിനുടമ ഒരുപാട് നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ അനുഗ്രഹീതനായ നടൻ ശ്രീ തിലകൻ ചേട്ടൻ ലഭിക്കാം. ഡൽഹിയിൽ തിലകൻ. റിപ്പോർട്ട് എനിക്കിപ്പോ കിട്ടണം, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇവരാരും നോക്കിച്ചിട്ടില്ല, ചരിത്രമില്ല. വേണേ പരിശോധിച്ചു നോക്കാം. ഓണം, വിഷു, ചാവഴിന്തര, മണ്ണാങ്കട്ട, വിശേഷം ഏത് പോയിക്കൊള്ളട്ടെ, പക്ഷെ കലണ്ടർ അത് മനോഹരൻ നമ്മ തന്നെ. താങ്ക് യു, താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അതായത് വക്കീൽ വേഷങ്ങൾ, വളരെ ഡയലോഗ് വീരൻ സുകുമാരൻ, അദ്ദേഹത്തെ അവനുകരിക്കുകയാണ് വേദിയിൽ സുകുമാരൻ. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ നിന്ന് വിട്ട് നമുക്കൊരു താരത്തെ അവതരിപ്പിക്കാം. എല്ലാവർക്കും അറിയുന്ന പ്രഭാഷണ കലയിൽ അത്യുന്നതകളിൽ നിൽക്കുന്ന ഇപ്പോ നമ്മയെല്ലാം, അതായത് ഈ കഴിഞ്ഞ വർഷം മേലം വേർപിരിഞ്ഞു പോയ സുകുമാർ അഴീക്കോട് മാഷിനെ വേദിയിൽ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാർ അഴീക്കോട്. പറയുന്നില്ലേ അവിടെ പോയി ഇവിടെ പോയി എന്നത്, അതൊന്നും ശരിയില്ലേ ടോയി. സാഹിത്യത്തിന്റെ അപൂമ മേഖല എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. വളരെ ലളിതമായ ഭാഷയിൽ ഉച്ചകോടി എന്താണെന്ന് ഞാൻ പറയാം. ഉച്ചകോടി എന്ന് പറയുന്നത് സ്വച്ഛന്തപരവും സ്വതന്ത്രവുമായ സ്ഫടിക തണ്ടിൽ നിന്നും ഉണ്ടാകാവുന്ന മുളിച്ച തടികാര ഗട്ടികാരപരമായ തന്മാത്രയിൽ ഉണ്ടാകുന്ന ചെറുതരം കണ്ണുകയാണ് ഉച്ചകോടി. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്ത വേദിയിൽ അവതരിപ്പിക്കുന്ന മലയാള സിനിമയിലെ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഇഷ്ടനായകൻ, ജനപ്രിയ നായകൻ ദിലീപിന്റെ ശബ്ദം അനുകരിക്കാം. വേദിയിൽ ജനപ്രിയ നായകൻ ദിലീപ്. പരിസ്കൃത മറക്കേ, മറക്കണമെന്ന് പറഞ്ഞോളൂ മറക്കാം, ഈ നാട്ടിൽ നിന്ന് പോണമെന്ന് പറഞ്ഞോളൂ അതും മാറാം, പക്ഷെ കൺമുമ്പിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറല്ല അതും. ഇല്ല, സന്തോഷം മാത്രല്ല ദുഃഖം കൂടി പങ്കിടാന ഞാൻ തന്നെ സ്നേഹിച്ചത്. ആർക്കും വിട്ട് കൊടക്കില്ല ഞാൻ, തണ്ടി ചിരിയും കണ്ണും മൂക്കും എല്ലാം എനിക്ക് സ്വന്താക്കണം. പിള്ളേച്ച രുക്മിണി എനിക്കിഷ്ട, അവളെ ഞാൻ പൊക്കും. പിള്ളേച്ചിന് ചെയ്യാൻ പറ്റുന്ന പിള്ളേച്ചിനെ ഇങ്ങോട്ട് ചെയ്യ്. ഏയ്, ആരോടും പറയല്ലേ, അമ്പിച്ചരാട്ടോ. താങ്ക് യു, താങ്ക് യു. ഇനി മലയാള സിനിമയിൽ മറ്റൊരു താരത്തിന് രണ്ട് ശബ്ദം അനുകരിക്കാം. ജനാർദ്ദന ജനൻ, അദ്ദേഹം പണ്ട് CBI ഡയറി കുറിപ്പൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം, വില്ലൻ വേഷം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം അനുകരിക്കുകയാണ്. ആ പഴയകാല ജനാർദ്ദന. ഓ എന്റെ കർത്താവേ, അന്ന് പാലക്കാടുകാരൻ വെങ്കടേശൻ ഇന്ന് കോവൈ വെങ്കടേശ എന്ന് വെറുതെ ഇല്ല, ലോട്ടറി അടിച്ചിട്ട തമ്പി വെറുതെ കളാട്ടം പണ്ടെങ്കിലോ എന്റെ കർത്താവ്. എന്നാൽ അദ്ദേഹം കോമഡി വേഷം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ശബ്ദം അനുകരിക്കുകയാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ശബ്ദം. മലയാള സിനിമയിലെ കോളേജ് കുമാരിമാരുടെ സ്വപ്നകാമുകൻ ഇന്ദ്രൻസ് ഉണ്ണികൃഷ്ണ. നാലാം ക്ലാസ്സിൽ നാലു കൊല്ലം തോറ്റപ്പോ എന്നോട് അമ്മച്ചി പറഞ്ഞു പഠിക്കണ്ടെന്ന്. അതേ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. മൊയിലാളി ചോമ്മാരുമായി സംസാരിക്കാൻ ലക്ഷ്യമില്ല. മൊയിലാളി സത്യസന്ധമോ കണ്ടിട്ടുണ്ടോ ഒന്ന് നോക്കിട്ട്. ഞാനൊരു കവിത ചൊല്ലട്ടെ. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അച്ഛൻ അം കൊച്ചച്ഛൻ അം, അച്ഛൻ്റെ അച്ഛൻ അമിതാഭച്ഛൻ അം. പ്രിയരേ, ഇത്രയും നേരം എന്നോട് വളരെ
നല്ല രീതിയിൽ സഹകരിച്ച മലപ്പുറം നിവാസികൾക്ക് എൻ്റെ സ്നേഹ നിർഭരമായ ആശംസകൾ നന്ദി അറിയിക്കുകയാണ്. മാത്രവുമല്ല, ഈ 2013 കഴിഞ്ഞപ്പോൾ അല്ലെ, 2012-13 ഈ 2013 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തി എന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിന്നമാരെ തള്ളിയതാ. കൊറേ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, എനിക്കിട്ടൊന്ന് താങ്ങിയതാണ്. നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂരിയങ്ങൾ തോന്നുന്നേ സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുഴുവാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കൈകളിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലും ഇല്ല, റൈറ്റ്? വേണിഷ്ഠന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു മറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട്. ബിന്ദു പണിക്കാർ, റെഡി?
എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ, അവന്റെ മക്കളോട് സ്നേഹമില്ലല്ലോ. പ്രകാശ് രാജ്, ഒരു ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല ഉയർത്തപ്പെട്ട കർത്താവ്, ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. മുകേഷ് നില്ലും പുല്ലും, എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ. അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയെ കൊണ്ടല്ലേ? അതൊക്കെ പോട്ട്. അളിയ, നീ ആ വരുന്ന ചരക്കിനെ കണ്ട കൊള്ളല്ലേ? നീ നോക്കിക്കോ. ഇന്നേക്ക് 7 ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലിയ വീഴ്ത്തിയേക്കും. അതിനു മുമ്പ് അളിയൻ അവളെ വലിയ വീഴ്ത്തിയേക്കല്ലേ? അതുകൊണ്ടില്ല. സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ അതേ ശബ്ദം വോയിസ് ഓഫ്. ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എന്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥികൾ കൂടിയാണ്. അപ്പരച്ചുമ്പികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സതീർത്ഥനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എന്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എന്നെ തന്നയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. ഇനി മലയാള സിനിമയ്ക്ക് ഒരുപാട് നടന്മാരുണ്ടെങ്കിലും നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന രാശിയുള്ള സംവിധായകരുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും കിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സംവിധായകനാണ് ഡയറക്ടർ രഞ്ജിത്ത്. രഞ്ജിയേട്ടന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥാകൃത്ത്, സംവിധായകൻ, എല്ലാ മേഖലകളിലും പ്രശസ്തി ആർജിച്ച ശ്രീ കോഴിക്കോടിന്റെ അഭിമാനമായ രഞ്ജിയേട്ടൻ നമ്മുടെ കേരളക്കരയാകെ എല്ലാവർക്കും അഭിമാനകരമാണ്. രഞ്ജിത്ത് നടമാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സുരാജേട്ടനെ ഇഷ്ടം തോന്നിയ, അസൂയ തോന്നിയ ഒരു സന്ദർഭമുണ്ട്. പുള്ളിപ്പുളിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രം പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അതിന്റെ പരസ്യം പറഞ്ഞത് അതിന്റെ സംവിധായകനായിരുന്നു ലാൽ ജോസ്. പക്ഷെ സത്യത്തിൽ പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്, അത് ആ ലാൽ ജോസ് സാറിന്റെ ശബ്ദത്തിൽ ഡബ് ചെയ്ത് സുരാജേട്ടനായിരുന്നു എന്ന്. ആ ഒരു ശബ്ദം അതേ വോയിസിൽ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ലാൽ ജോസ് ഡയറക്ടർ. പ്രിയപ്പെട്ടവര്, മലയാള സിനിമയില് ഒരുപാട് താരങ്ങൾക്ക് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുലിഞ്ഞി ക്ഷേത്രോത്സവത്തില് ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതില് അതിലേറെ സന്തോഷം. കടല് മാതിരി ഉണ്ടായി ജനങ്ങളെ കാണുമ്പോ സത്യത്തില് അസൂയ തന്നെ വന്നതായിട്ട് എനിക്ക് ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ സംഭാഷണ ശൈലി കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നേതാവുണ്ട്. വേറാരുമല്ല, നമ്മുടെ എന്ത് സംസാരിച്ചാലും പിന്നീട് വിവാദത്തിലേക്ക് കലാശിക്കും എസ് എൻ ഡി പിയുടെ സമന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതിനുശേഷം
മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അല്ല, ഇതിപ്പോ ഒരു ഇനി ഒരു 10 പറമ്പ് കൂടി വേണ്ടി വരുമല്ലേ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയും ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് വികസിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, വികസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനയായ മുഖ്യമന്ത്രിയുടെ ശബ്ദം പഠിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ കണ്ടെടുത്തോളാം. നമ്മുടെ ആടിന്റെ ശബ്ദം അറിയാമല്ലോ, ആടിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ടെന്നാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. ആദ്യം പെണ്ണാടിന്റെ ശബ്ദം, മുട്ടനാടിന്റെ ശബ്ദമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ട്. എന്നാ കേട്ടു നോക്കൂ, മുട്ടനാടിങ്ങനെ നിൽക്കുമ്പോ പെണ്ണാട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുട്ടനാടിന്റെ ശബ്ദത്തിന് വളരെ രൂപാന്തരമുണ്ട്. അപ്പൊ അത് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുഖ്യന്റെ ശബ്ദമായി. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോ മുഖ്യൻ സിനിമയിലെ 2 ഡയലോഗിലൂടെ മറുപടി പറഞ്ഞു. അതിപ്രകാരമാണ്, ആട് മറക്കരുത്. ശരിക്കും പറഞ്ഞാല് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഒരുതരം പാതിര കാറ്റുണ്ട്. അതിങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെയും കുറച്ച് ലീഗ് മന്ത്രിമാരുടെയും തട്ടത്തിൽ തട്ടി മുടി ഇരകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ എന്റെ പൊണ്ണു സാറെ പിന്നെ വേറൊന്നും കാണാനേ പറ്റില്ല. വിക്രിയായിട്ട് തന്നെ കാണുക, നമ്മുടെ ഈ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും ഒന്ന് എടുക്കുക. ജസ്റ്റ് സ്മെല് ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് വരുന്ന ഭാവം. ഇനി ഇത് ഒരല്പം വിഷമായാലും എന്തായാലും ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ പോകുന്ന റൂട്ടെല്ലാം ക്ലിയർ ആയിട്ട് പോകും. അപ്പൊ ബോഡിയിൽ വരുന്ന വ്യത്യാസം. കേരളത്തിന്റെ ഈ അടുത്ത സമയത്ത് കൊല്ലത്തെ ഒരു MP പേര് ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ ശ്വേതാംബര കുറുപ്പ. ഫാഷൻ ടിവി കാണാത്തവർ ആരും തന്നെ ഇല്ല. അപ്പൊ ആ ഫാഷൻ ഷോ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം പയ്യന്മാരുടെ നടത്ത, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്. പിന്നെ എനിക്കറിയാം പെൺകുട്ടികളുടെ നടത്ത കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം പയ്യന്മാരുടെ നടത്ത. ഇവരുടെ ആംഗ്യ ഭാഷ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്തിനാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്. റെഡി മ്യൂസിക്. ഇതാണ് ആ ഫാഷൻ ഷോയുടെ മ്യൂസിക്. ഇതിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോണമല്ലോ, എനിക്ക് നടന്നു വരാൻ കണക്കിലേട് കുറച്ചുകൂടി. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ആംഗ്യ ഭാഷ കാണിക്കാൻ ഈ ഫാഷൻ ഷോ പയ്യന്മാരുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പക്ഷേ ഭൂമാഫിയ വസ്തു ബ്രോക്കേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ആംഗ്യ ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഡി. രണ്ടാംഗ്യം ഒരു കൗമ ബിസിനസ്. ഓക്കെ, ഇനി പെൺകുട്ടികളുടെ നടത്തിയാണ്. റെഡി. എന്തുദ്ദേശത്തോട് കൂടിയാണ് ഇവർ നടത്തുന്നുള്ളതാണ്. റെഡി മ്യൂസിക്. ഇവിടെ എങ്ങനെയുണ്ട്? ഈ ബസ് എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അന്തരിച്ചു പോയ നമ്മുടെ പ്രിയങ്കരനായ ഒരു പ്രൊഫസറുണ്ട്, ശ്രീ നരേന്ദ്ര പ്രസാദ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പുലർന്ന് ചോര വീണ പുഴക്കരയിലെ പൊടിമണ്ണുമാരെ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറെന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമണ്ഡലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂർ നിലമ്പോന്നിട്ട് എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും ആയുഷിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇന്ത്യൻ സിനിമയുടെ തന്നെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് കടക്കാം, അതിനുശേഷം പാട്ട്. മലയാള സിനിമയില് ഞാനും ദേവരാജ മാഷം, ശരിക്കും ദേവരാജ മാഷ് വെച്ചാല് എന്റെ ഗുരുസ്ഥാനിയാണ് അദ്ദേഹം. സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്, നമ്മുടെ ജീവനാണ്. അപ്പൊ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലെയാണ് ഓരോ മനുഷ്യരിലും ഈശ്വരം വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേരില് വെറുതെ കലഹിക്കപ്പെടുക, എല്ലാവരിലുമുള്ള ഈശ്വരൻ ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. ഈശ്വരൻ ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ദാസേട്ടന്റെ ആ ശബ്ദമാധുര്യം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഒരു നാല് വരി കീർത്തനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ.
മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ. മമ്മൂക്ക് അവിടെ റെഡിയാകുമെന്ന്? യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക് തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കേക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ? ആ വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചെക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടി പ്രേമ കുയിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് കേട്ടി, ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ. അങ്ങനെ കേട്ടിട്ട് കൊടുപ്പോ. ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ, ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാലി. ബംഗാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തേമ്പ ആളെ ഒരു വൈകുന്നേരം കണക്കാരനോടൊത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടു. ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ
രാവിലെ തൊട്ട് വൈകുന്നേരമാവും കുത്തിന്റെ അടിക്കൂടെ ഇങ്ങനെ കറഞ്ഞു കിടക്കട്ടെ. പത്തെഴുന്നൂറ് അമ്പുറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണല്ലോ. പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റാണ്. പണി കൂടുതലാ, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അപ്പൊ ഞാനും ചെയ്തേ അടിപൊളിയായിട്ട് പത്തൊമ്പത് ചാക്കിന്റെ സിമിതൊക്കെ വാർപ്പങ്ങ് കഴിച്ചു, വാർപ്പങ്ങ് കഴിച്ചു, അങ്ങനെ ക്ഷീണിച്ച് പുരയെ വന്ന് കുത്തിരിക്കുക, ക്ഷീണിച്ച് പുരയിൽ വന്ന് കുത്തിരിക്കുക. അങ്ങനെ പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി കിട്ടും, അതിന് വേണ്ടിയേ വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർത്ത. ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടി നിർത്തിയൊക്കെ കമ്പനി പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത് ഇത് പുരേന്റെ വേഗം കൊണ്ടച്ച് അടുത്തി ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവൻ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു പുരേനെ വീണിട്ട് ആടെ വെച്ച് നിങ്ങളെ അയൽപ്പത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും, എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീടുകൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. അയ്യോ, മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള, ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അയ്യസ്, അതൊന്ന് കൈ അടിക്കണേ. ഓ, കൈ അടിക്കും, കൈ അടിക്കും. ഈ പഴയ കാലത്ത്, പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരൂ. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ.
ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കാം, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടം എന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ, ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി, താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമെന്ന് അറിയാം, അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. അയ്യോ, മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു, പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇല്ലേ? പോയോ? പാവം, സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും, അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് കത്തി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ, ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? ബംഗാലി. ബംഗാലി നിന്ന്? എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയില് കൊള്ളണം, മേലെ വെയില് കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആള് കൂടി വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിനടി കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കട്ടെ, പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യ ചെള്ളം കിട്ടില്ലോ. ഇതാവുമ്പോ വൈകുന്നേരം കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കമ്പ്ലൈന്റാണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ.
അപ്പൊ ഞാനെന്ത് അടിപൊളിയാക്കി പത്തയമ്പത് ചാക്കിന്റെ സിമിന്റൊക്കെ വാർപ്പങ്ങ് കഴിച്ച് വാർപ്പങ്ങ് കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പുര വന്ന് കുത്തിരിക്കുക ക്ഷീണിച്ച് പുര വന്ന് കുത്തിരിക്കുക അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള് ആ ശരി വാർപ്പ് നന്നായിരുന്നു ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും ഓക്കെ 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 അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുകയാണ് എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചു സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക ഓക്കെ ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടെച്ച് അവിടെ കൊടുത്തി ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത് എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല നിങ്ങളുടെ മുതലാളി നിങ്ങളുടെ മുതലാളി പാവപ്പെട്ടവനാ അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേനെ വീണിട്ട് ആടെയാണ് വെച്ചു നിങ്ങളെ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട് അവിടെയാണുള്ളത് എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല നിങ്ങളെ വിളിക്കൂ എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീടുകൂടി വീട്ടു വേണം ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ് വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് എന്താ എന്താ ഉള്ളത് എന്തായാലും വേണ്ടി അനുഭവിക്കാണ് അനുകരിക്കാം മിമിക്രി മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ ആ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യ മ്യൂസിക് കാര്യങ്ങളുണ്ട് അതൊന്ന് കൈയടിക്കണേ ഓ കൈയടിക്കുകയാണ് അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത് വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic Nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തോ അടേ ഈ പാട്ട് എടുത്തിരുന്നേ, എടെ ക്രിസ്തുമസിനുള്ളതാണ് അത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ, മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരാ ഇത്? മഹാബലി. ആര്? ഞാൻ.
ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ട്, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീര് ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവും ഉള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. അപ്പൊ അതാർക്കെങ്കിലും ഇഷ്ടിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ.
ആരുണ്ടി പോണ്ട ആരാണ് എന്റെ ഗുരുവേ ഗുരുവാണ് പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഉപനിയായിട്ട് പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല് ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ പേരെന്താ ഞാൻ പറയണത് ഞാൻ പറയണ പറയട്ടെ എന്താ പേരെന്താ ബെന്റിയോ എന്റെ പേരെന്തേനടാ എന്റെ പേരെന്തേ എല്ലാ ആളെ വിളിച്ചു ഇൻസൾട്ടർ ആക്കുക അവിടെ കൂട്ടിക്കൊണ്ട് ഇതിന്റെ ആളാണ് മിമിക്രിന്റെ ടോപ്പ് കൊരലൊടുക്കും ഇഷ്ടംപോലെ ഒരളുണ്ടാക്കും ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ ഒരല്ലോ ചെങ്ങായി നമ്മള് കൊരലും കൂറ്റല്ലേ എടുക്കൂലേ കൂറ്റൊക്കെ എടുക്കൂലേ കൊരലും കൂറ്റോ എന്താ മിമിക്രിന്റെ അത് പറയില്ലേ വോയിസ് ശബ്ദം വോയിസ് ഇയാളെ സൗണ്ട് ഉണ്ടാക്കും മറ്റേ ഇടയ്ക്ക് അന്ന് പീഡി എന്റെ അയാളെ പേരെന്തിനടാ വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടിയേറ്റ് അല്ലോർജുന അല്ലടാ മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും അവരുമായിട്ട് സംസാരിക്കണം ബന്ധെടുക്കുമ്പോ ഞാൻ പറയുന്നാലേ കൊരലെടുക്കും ശബ്ദം എടുക്കും ഞാൻ അത് പറയുന്നാല് മുരളിന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത് മറ്റാരുമല്ല ഭരത് മുരളി ച്ചൻ അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി മുരളിയെ കുറിച്ച് പറയുക ഇവിടെ ഉയരത്തിക്കാതെ ഫീൽഡിന് ഔട്ട് ആക്കി വർക്ക് എന്താ ഈ സമ്മതിക്കാതെ ഇപ്പൊ നമ്മളെ പെരയില് മീൻ പൊരിച്ചാൻ മാറും നമ്മളെ പെരലെ പാങ്ങി വരുന്ന രണ്ടയില പൊരിച്ചൊക്കെ മിണിക്കാൻ പെരലിൽ ഇന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞാളെ കട്ടുകൂട്ട കള്ളനാണ് പേ എന്നിട്ട് ഇപ്പൊ 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 വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്ക ഭക്ഷണം ഷാജി ആൻഡ് ടീം ഓൺ സ്റ്റേജ് നവോദയ ഷാജു എന്നറിയപ്പെടുന്ന പാഷാണം ഷാജിയും സംഘവും ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരികയാണ് നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കാൻ. പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ. എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ? ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു വിരലിൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ? ദേ തൊട്ടു. ജോഷി,
അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ? മുടിഞ്ഞ സംശയം പറയടി. ജോഷി ഇവിടെ വരാറുണ്ട? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ, എടീ ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്തനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്നു ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറെ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു, ഒരു തമാശ പറഞ്ഞപ്പോ അതുമ്മ കയറി പിടിക്കണം. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ആ ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം, എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? ബന്ധോ എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചോ? ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നാരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ? അപ്പൊ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു. എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യമാ പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണം എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയൻ പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല. മനുഷ്യ, നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേയില്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലൂടുത്തം മതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടിമുട്ടന്മാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ ഈ മസാല ദോശ തിന്നാൻ? നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീ ആടാ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ? അല്ല, ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താണ് ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ, നിന്നെ പാട്ടുപാടി ഓർക്കും ഈ വാനമ്പാടി. എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്ന മധു. എന്താ ചേച്ചി? നീ അങ്ങേരോട് ഒന്ന് മിണ്ടാ നിക്കണ്ട, അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ. എന്റെ പപ്പേട്ട. കപ്പ നട്ടാ. കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാപൻ ചേട്ടാ. ചേട്ടന് അറിയാൻ പാടില്ലേ? എന്ത് ചേച്ചി മറ്റേതാണ്? എന്താടാ പതിവ്രത? എടാ, നിനക്കറിയാലോ എന്നെ, ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം, ദേ നോക്കിയടാ, ഇത് കണ്ട. അയ്യോ, ഇതെന്ത് പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്, ദൈവത്തിന്റെ ചെരവ കൊണ്ടടിച്ചതാണ്. ഈ നിക്കണ ഭക്ത. അയ്യോ കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കരുത്, പൊക്കോളണം. എടാ, അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളെ എന്റെ തലയെ കെട്ടിവെച്ചത്. എടീ, ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടണതേ, നാട്ടു നടപ്പാ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, തോളത്ത് കയ്യറ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്, രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ. രണ്ടും കൊറേ ആള് കഴിയുമ്പോ മാറ്റാണ്ട് തോന്നും, പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളു അതിന് കൂടുതൽ ഭംഗി തോന്നുക. അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്.
നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു താല്പര്യമില്ലേ? ഒന്നും പോയടാ, തമാശ പറയാതെ. എടാ, ജനിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. അത് നല്ല കുടുംബത്തിൽ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ഓ, നല്ല കുടുംബം. നിനക്കറിയാമോ, ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലില്ല. ശരിയാണ്. അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും പറയരുതേ, അജയൻ പൊട്ടൻ. എന്താടി നീ വിളിച്ചത്? അജയൻ പൊട്ടാന്നാ? നിന്നെ ഇന്ന് ഞാൻ എന്താ പപ്പയിട്ട് കാണിക്കുന്നത്? തല്ലല്ലേ പപ്പയിട്ട. ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്, പിണ്ണാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പയിട്ട. ഒരിക്കലുമില്ല. സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? അമ്മ ഇപ്പൊ വൃദ്ധസ്ഥാനത്തിലുണ്ട്. മാസം 650 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ള അവിടെ എടുക്കണ്ടെന്നേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ, അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസദനം എന്ന് അറിയാം. പക്ഷെ അച്ഛനെ ഓടിച്ചിട്ടിട്ട് കിട്ടിയില്ല, ആ കാരണം ഓടിക്കളഞ്ഞു. എടാ, അതല്ല, കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം. മനസ്സിലായോ? മതിയടി, അവൻ പോയി. ഞാൻ അവനോടല്ല, നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ, എന്താ സൗന്ദര്യം! സത്യത്തെ കോപം വരുമ്പോഴാ നിന്റെ സൗന്ദര്യം വർക്ക്ഔട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയേ, ഇങ്ങോട്ടൊന്ന് നോക്കിയടി. പോടുന്നു. ഇപ്പൊ നിന്നെ ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ. ജൂഹിച്ചവളെയോ? ഞാനോ? ജൂഹിച്ചവളല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛമാ, എനിക്കറിയാം. ഓ, എന്റെ പൊന്നെ കരയണ്ട, കരഞ്ഞു കരഞ്ഞു ഇനി മുഖവും വയറും വീർപ്പിക്കണ്ട. അതിന് ഞാൻ വയറ് വീർപ്പിച്ചില്ലല്ലോ. വയറ് വീർപ്പിച്ചാ കൊല്ലും ഞാൻ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയമാ. എന്റെ രാജി, ഒരു മസാല ദോശ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ ഓടിപ്പോയിട്ട് ഒരു മസാല ദോശ മേടിച്ചിട്ട് വത്തേ. മേടിച്ചു തരോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? അതേ, ഞാൻ മസാല ദോശ മേടിച്ചിട്ടുണ്ടെന്നവരെ നീ വാതിലടച്ചിരുന്നോളം. ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. ശരി. എന്നാ വാതിലടച്ചോ? എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് ഭയങ്കര സ്നേഹ. അല്ലെങ്കിൽ മസാല ദോശ വാങ്ങിച്ചു തരാന്ന് പറയോ. ഇതാരെ ഈ നേരത്ത്? ദാ വരുന്നു. ആര് വന്ന് വാതിലെ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇനി വാതിൽ തുറന്നത്? ആരടി ഇവിടെ സിഗരറ്റ് വലിച്ചത്? സിഗരറ്റ് വലിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നാ പറ? ആരാടി ഇവിടെ ഹാൻസ് പരാഗ് വെച്ചത്? ഹാൻസ് പരാഗോ? ആ, വായിലും മൂക്കിലും ഒരുപോലെ വെക്കുന്ന സാധനം. ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല. ഒന്ന് പോ മനുഷ്യ. ശരി. ആരാടാ അത്? ആര്? എന്റെ നെഴിലായിരുന്ന, ഇപ്പൊ ഞാൻ ഇടിച്ചു കൊന്നേനെ. ഓ, നിങ്ങളുടെ സംശയം ഒരു കാലത്തെ തീരില്ല. ഇപ്പൊ തീർന്നല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് മസാല ദോശ മേടിച്ചിട്ട് വരാട്ടാ. എന്നെ പെട്ടെന്ന് പറഞ്ഞുകൂടാ, നിനക്കെന്താ ഇത്ര ധൃതി? വിശന്നിട്ടാ. ഓ, അതായിരുന്ന, എന്നാ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വിചാരിച്ച ഇയാള് നാട് മുഴുവൻ പറഞ്ഞു വരുത്തും. ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിന്ന്. എന്റെ വിധി, ഇയാള് പോയില്ലേ? ഓ, ഇന്ന് ഞാൻ ഇയാളെ കൊല്ലു. നോക്കിക്കോ, എന്താണോ തനിക്ക് വേണ്ടത്? ഇയാള് പോയില്ലേ? ചേച്ചി, ഇത് ഞാനാണ്. അയ്യോ, മധുവായിരുന്നോ? ഞാൻ കരുതി പപ്പേട്ടനായിരിക്കും. അപ്പൊ പപ്പേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. അത് നന്നായി. മധു, നീ എന്തിനാ വാതിലടക്കുന്നേ? അല്ല ചേച്ചി, കൊറച്ചു നാളായി ഞാൻ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണം ചോദിക്കണം എന്ന് എഴുതിയിരിക്കണു. എന്ത് കാര്യം? എപ്പോ ചോദിക്കാൻ വന്നാലും ആ പപ്പേട്ടൻ ഉണ്ടാവും ഇവിടെ. മധു, നീ വേഷം കിട്ടല്ലേ? ഞാനാ ടൈപ്പ് ഒന്നും അല്ല. പക്ഷെ ഞാനാ ടൈപ്പ് ആണല്ലോ. കളിക്കല്ലേ, നീ വേഗം വാതിൽ തുറക്ക്. ചേട്ടനും ഞാനിത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാ ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതില്ല, നീ അതും പറഞ്ഞു വഴി തെറ്റിക്കാതെ ഒന്ന് ഇറങ്ങി പോവും. അതു ഞാൻ പോവൂല. അയ്യോ, എന്റെ കാര്യം എന്താന്ന് വെച്ചാ നീ പറ. കൊറേ നാളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? എനിക്ക്, നിനക്ക്, എനിക്ക്, നിനക്ക്, എനിക്കൊരു 1000 രൂപ കടത്തരോ. അയ്യേ, അതായിരുന്ന എന്റെ ലംഘം കാശില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി, ആ പലിശക്കാരൻ അണ്ണാച്ചി വീട്ടിൽ വന്ന് കുത്തിയിരിക്കണ്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോവും. അതു ചേട്ടൻ എങ്ങനെ കണ്ടോണ്ട് വന്ന പ്രശ്നാവും. 1000 രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അണ്ണാച്ചി പോകുന്നവരെ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ. അതൊന്നും പറഞ്ഞേ പറ്റത്തില്ല. മതു, വേഗം ഇറങ്ങിക്കേ. അയ്യോ, ചേട്ടൻ വന്നു. മതു, വേഗം ഇറങ്ങിക്കേ. അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. അയ്യോ, എന്റെ മതു ഇങ്ങനെ മണ്ടത്തരം പറയരുതേ. ഇപ്പൊ വാതിലില് മുട്ട നടക്കുന്ന അങ്ങേര് ഇങ്ങോട്ട് കേറി വന്ന ഇവിടെ വെട്ട നടക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാ. ചേച്ചി, ഞാൻ ഒളിച്ചാ പോരെ. ഞാൻ ഒളിച്ചോളാം. എവിടെങ്കിലും പോയെന്നാ ഒളിക്ക്. മതു, ഒളിച്ചോടാ.
ബാ നമുക്ക് ഒളിച്ചോടാം. പിന്നെ ഒളിച്ചോടാന്ന് പറഞ്ഞത് നീ എവിടെങ്കിലും പോയി ഒളിക്കാനാ പറഞ്ഞത്? ശരി 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 ചേച്ചി, ടെൻഷൻ ആവണ്ട, ഞാൻ ആ ബെഡ്റൂമിൽ പോയി ഇരുന്നോളാം. ബെഡ്റൂമിലെങ്കിൽ ബെഡ്റൂമിൽ എവിടെങ്കിലും നീ ഒന്ന് പോയി ഒളിക്കേ. അങ്ങേര് വന്നു കഴിയുമ്പത്തേനും അങ്ങയുടെ ശ്രദ്ധ തിരിച്ചിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ ആരും കാണാതെ പുറകെ കൂടെ പതുക്കെ പൊക്കോണം. ഓക്കെ ഓക്കെ. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആര്? പപ്പയിട്ടോ കുടിക്കാൻ? എന്താ വേണ്ട? ചായയോ കാപ്പിയോ ജ്യൂസ് എടുക്കട്ടെ? എന്തോ ഒരു പന്തികേടുണ്ട്. അയ്യോ മസാല ദോശ. ആ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ചായക്കടക്കാരന്റെ ഭാര്യ പാൽക്കാരന്റെ പൊളിച്ചോടി പോയി. നീ എന്തിനാ അയ്യോ വെച്ചത്? അല്ല നാളെ ഇപ്പൊ അവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചായ കുടിക്കും. ആ അത് ശരിയാണല്ലോ, പാൽക്കാരന്റെ ഒപ്പമുള്ള ഭാര്യ പോയേക്കണത്. ഈ വിവരം അറിഞ്ഞിട്ട് ചായക്കട മൊത്ത ആൾക്കാർ കൂടി. അപ്പൊ നീ എന്തേ നോക്കണത്? എന്നാ ഞാൻ അകത്ത് പോയി കണ്ണാടി നോക്കിട്ട് വരാം. ഞാൻ പറയുന്ന വിശ്വാസമല്ലേ? വിശ്വാസമാണ്. എന്നാലും ഞാൻ നോക്കിട്ട് വരാം. അയ്യോ വേണ്ടെന്നേ. എന്താന്ന്? പപ്പേട്ടാ. എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. എങ്ങോട്ട് നോക്കി? ഇതാ അവിടെ. അവിടെ എന്താ? അങ്ങനെയാണോ? നീ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താടി ആവി എടുക്കുന്നത്? നിനക്ക് ആവി എടുക്കുന്നത്? നീ എന്നെ വീശണല്ലോ. അയ്യോ അത് ശരിയാണല്ലോ, എനിക്ക് ആവി എടുക്കുമ്പോ ഞാൻ തന്നെയല്ലേ വീശേണ്ടത്? നീ ഇവിടെ നോക്ക്. ഇന്നലെ രാത്രി ഒരു സംഭവം എന്ന് പറഞ്ഞാ ഞാൻ മൂത്രമൊഴിക്കാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഒരാള് കിടന്ന് പതുങ്ങനോടാ. ഞാൻ പറഞ്ഞു നിക്കടാ. അതുവാണോടാ? അതെ. നീ എന്താടാ ഈ പാതിരാത്രി ഇവിടെ വന്ന് നിക്കണത്? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഊണ് കഴിച്ചോടാ. കഴിച്ചല്ലോ. എന്തായിരുന്നു കറി? പരിപ്പ് ഉരുളൊക്കെ എടുക്കും. ആ അപ്പൊ ഒന്ന് നടക്കണതല്ല. എന്നാ ഓക്കേടാ, പിന്നെ കാണാം. ഇത് പറഞ്ഞത് അത് നേരെ അങ്ങോട്ട് പോയി. അല്ല ഞാനില്ലാത്ത സമയം നോക്കി ഇവള് വല്ല ജാരനെ വിളിച്ച് കയറ്റിയതാണോ? എന്നാണെന്ന് അറിയണോല്ല, മധുവിനെ വിളിച്ച് നോക്കാം. ഹലോ ഹലോ, മധുവാണോടാ? മധുവാണല്ലോ. ഇപ്പൊ എവിടെ? ഞാൻ വീട്ടില്. ഇന്നലെ നമ്മള് വല്ല കാണുമോ സംസാരിക്കുക? ചെയ്താ കണ്ടിരുന്നല്ലോ നമ്മള് തമ്മില് രാത്രി. പോവാ. മറ്റേ പരിപ്പ് ഉരുളക്കിഴക്കന്റെ ഒക്കെ സംസാരിച്ചത്? ആ നമ്മളല്ലേ. എന്റെ ദൈവമേ. ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആണാ? പിന്നെ പണിയില്ലടാ. ആ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. അന്നാ ഞാൻ പൊക്കോട്ടെ ഏട്ടാ. പൊക്കോട്ടെ എന്നാ? വെച്ചോട്ടെ എന്നല്ലേ പറയണത്? വെച്ചോട്ടെ ഏട്ടാ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അയ്യോ ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങനെ കയറി വന്നു പോയതാ. അപ്പൊ കുഴപ്പമില്ല, പോയിട്ട് വരാം. അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. ഞാനെന്താ ഇവിടെ? നിനക്ക് എന്താ ഇവിടെ കാര്യം? അത് കൊള്ളാം, ഞാൻ ചേട്ടനില്ലാത്തപ്പോ 1000 രൂപ ചോദിക്കാൻ വന്നത് മറന്നുപോയ. അത് ആ ചേട്ടാ 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. 1000 രൂപ കടം ചോദിക്കാൻ? നീ എന്താ റിസർവ് ബാങ്കാ? എടാ മധു, നീ പെണ്ണുങ്ങളോട് മാത്രമേ കാശ് കടം ചോദിക്കൂല, എന്നോട് ചോദിക്കൂലേ? എന്നാ എനിക്ക് 1000 രൂപ വന്ന് എന്റെ പട്ടി തരൂ. ആ ഇതാ ചോദിക്കാത്തത്, ചോദിച്ചാ തരൂന്ന് നിനക്ക് അറിയാ. അതൊന്നും അല്ല കാര്യം, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അയ്യോ പപ്പയുടെ അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട, ഡൈവോഴ്സ്. അയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്ക മധു. എന്റെ പപ്പയത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനെന്തിനാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യണത്? നിന്നല്ല എന്നെ ഡൈവോഴ്സ്. അനന്തരാണ് എന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യണത്? ഇവളെ ഡൈവോഴ്സ്. അയ്യോ പപ്പയുടെ അങ്ങനെ പറയരുത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനല്ലേ മാറ്റി പറയാ, ഡൈവോഴ്സ്. എന്റെ ചേട്ടൻ ഞാൻ പറയാണ്. നിനക്ക് എന്നെ വേണ്ട? എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ഡൈവോഴ്സ് എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. എടാ മധു വാ നമുക്ക് പോവാം. നിങ്ങൾ അങ്ങനെ പോയാ അങ്ങനെ ശരിയാവും? എനിക്ക് ആരെങ്കിലും സംശയിക്കാൻ വേണ്ടേ? നിങ്ങക്ക് സംശയിക്കാൻ ഇനി ഞാൻ ഇവിടെ നിക്കത്തില്ല, ഞാൻ പോവാ. അങ്ങനെ പറയുന്നത് രാജി നീ പോവല്ലേ. എടാ മധു ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്റെ ചേട്ടാ ഈ ചേച്ചി വെറും പാവമാണ്. ചേട്ടന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിനകത്തൊക്കെ കാരണം. ഞാൻ വെറും 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനെ പേടിച്ചിട്ടാണ് ചേച്ചി എന്നെ ഇതിനകത്ത് ഒളിപ്പിച്ചിരുത്തിയത്. ഇനിയെങ്കിലും ഈ സംശയമൊക്കെ മാറ്റി വെച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എങ്ങനെ ജീവിക്കാം? അവള് പോണെന്ന് പറയണ്. ചേട്ടനൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി, ചേച്ചി വരും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കാലത്ത്. ഛേ ബോറായി പോയല്ലേ. വെറുതെ ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചു. അതും ആ മധുവിനെ കുറിച്ച്. എന്റെ പൊന്നോ, ഞാൻ എടുത്തു വളത്തേ കൊച്ചാണേ അത്. ഛേ രാജി ഇങ്ങോട്ട് നോക്കിയേ. ഇനി എന്നെ മധുവിനെ സംശയിക്കോ? ഒരിക്കലും. ഉറപ്പ്? ഉറപ്പ്. പക്ഷെ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത്? ആരാടിയാ കർട്ടന്റെ മറയിൽ നിൽക്കുന്നത്? രാജി. അത് നീയല്ലേ? അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതാ എന്റെ രാജി കത്ത്. രാജി വെച്ചിരിക്കുന്നു. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കർട്ടന്റെ പുറകിലിരിക്കുന്ന ജാരനെ ഞാൻ പിടിച്ചിരിക്കും. ആരാണ്
ഞാൻ ഒരു നിഴലാ, ഏട്ടന്റെ അല്ല പിന്നെ വേറെ ആരുടെയോ. പിന്നെ പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ലി, അല്ലെങ്കിൽ ആ മനുഷ്യൻ വല്ലാതെ വസനപ്പെടും. ദൈവമേ രക്ഷപ്പെട്ട്. ഞാൻ ഒരു കാലത്ത് നന്നാവൂലട്ടാ, വെറുതെ എന്റെ ഭാര്യ ഞാൻ പിന്നെ സംശയിച്ച്. അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റ്, നമുക്കറിയാം സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീഷ സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ആ ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മളെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാണ്. അങ്ങനെയാണെ പെട്ടെന്ന് കടത്തിവിട്. ആ മനസ്സിൽ. എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്തുണ്ടത് അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവ പീഡിയ മാറ്റത്തെ ഒരു ചങ്ങായി. ഇയ്യപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ. അതെ, മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ. അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. അത്രക്ക് സൗന്ദര്യായി. ഇതെന്താ? ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനോ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാമെന്ന് തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ. എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല കൊച്ചാപ്പി. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിന്ന് വിളിക്കുന്ന പേരെന്താണ്? അതല്ല, വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ടാരുമില്ല, ഇപ്പൊക്കെ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? അഞ്ചു പേര്. അല്ല അഞ്ച് ഡ്രസ്. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയാ നിർത്തിക്ക്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വിൽക്കുന്ന കോർപ്പറേഷനിലാണ്. ഓ റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ. അതല്ല, ഈ അമ്മലപ്പറമ്പിൽ പള്ളി പറമ്പില് പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് അഞ്ചു രൂപയ്ക്ക്. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടമാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബി എഡോ? അല്ല 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യു പിയിലാണ്. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട്. ഒരു ഗവൺമെന്റ് യു പി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്? കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ? പഠിച്ചൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വല്ല അടിച്ചോയില്ല? ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇയൊക്കെ എവിടുന്നാണ്ടാ വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടില് ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ? ഓണാക്കി വെച്ചിട്ട്. ഓണാക്കി വെച്ചിട്ടോ? കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കേ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. എടോ നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ് ഞാൻ. നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ
ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിന്നിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ, ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി, ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഡയലോഗ്? ഞാൻ കോതണ്ടമാണ് റെഡ്ഡേ. പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ, അത് പറ്റൂല. ഞാൻ വേണേ ഇതിലും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി. വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റോ? പിന്നെ ഇതല്ലാത്ത ഈ പേര് തന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. മ്യൂസിക് വായിക്കണം. അപ്പൊ ഈ പറയൂ. അപ്പൊ ഞാൻ സൂപ്പർ കോതണ്ടമാണ് റെഡ്ഡി. ഓക്കെ ഓക്കെ. ഹലോ, ആ എന്താണ് അങ്ങനെ അതിന്റെ ഇടയ്ക്ക് തെറ്റിപ്പോവെന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. പന്നിയെ അതല്ല ഇങ്ങനെയാക്കണേ, പറഞ്ഞാ മനസ്സിലാവൂല. എങ്ങനെ ആയി? ഹലോ ഹലോ, ആ പെട്ടെന്ന് അടിപൊളി സൂപ്പർ, അടിപൊളി സൂപ്പർ. എടാ കോതണ്ടമാണ് റെഡ്ഡി. ഓക്കെ, അത് പറയണം. കോതണ്ടപാണ റെഡ്ഡി. കോതമംഗലത്ത് പോവാൻ റെഡ്ഡി. കോതമംഗലത്ത് പോവാൻ റെഡ്ഡി, അതാണ്ട പറയണ്ടേ? കോതണ്ടപാണ റെഡ്ഡി, അത് പറയണം. ഓക്കെ, കോതണ്ടപാണ റെഡ്ഡി. ഗോപാലേട്ട കണ്ട ഷട്ടി കണ്ട ഷട്ടി കച്ചവട കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരെ? ഞാൻ നായകനാകാൻ വന്നാണല്ലോ, പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. ഓ, അപ്പൊ നായകനായ ഈ പൊളിക്കും സൂപ്പറാക്കും. ഞാൻ സൂപ്പറാക്കും. അങ്ങനെയാണോ ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ, നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദ മന്ദ ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്. പ്രിയെ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓ മനുഷ്യർന്ന്, ഒരു ഉളുപ്പില്ലാത്ത സാധനോ? ആൾക്കാർക്ക് നോക്കിട്ട് മലയാളം ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം, ഇംഗ്ലീഷിലാണ്, എനിക്ക് മനസ്സിലാവില്ല. എടോ, എന്താണ് നിന്റെ മുഖത്ത്? മലയാളത്തിലെ വാക്കാണിത്. അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. പറഞ്ഞാ മതി, അഭിനയിക്കണം. പ്രിയെ, മുണ്ടരുത്, അഭിനയിച്ചു കാണിക്കുന്നാല്. ആ പ്രിയെ, എന്താ നിന്റെ മുഖത്തൊരു പാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടല്ലോ, ആരോടും പറയരുത്, ഞാനത് നിർത്തി. എടാ, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കരിക്ക് കക്കുന്ന കാര്യങ്ങളോട് ആരാ പറഞ്ഞത്? എടാ, ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോന്ന്? മിമിക്രിയാണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണം വേണ്ടെന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? എന്താണ് സംഭവം? എന്താണ് ആദ്യമായിട്ട് പക്ഷികളുടെ വെറൈറ്റി ശബ്ദങ്ങൾ? പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ തരണം, കുറച്ച് ഡിലേ. ഓക്കെ ഓക്കെ ഓക്കെ. സ്വാഹിയോ?
അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. എന്റെ വീട്ടില് ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പാത്രം തേച്ചൊക്കെ മുറ്റടിച്ചു വരാ, അങ്ങനെയല്ലാതെ മീൻ മുറിക്കാനൊന്നും എന്നെ കിട്ടൂല. എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാൻ ആ മുറ്റടിച്ചു വരാ. മുറ്റടിച്ച് വരില്ലേ ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ ഇടത്തിൽ എന്നെ ചൂരണ്ട് കുത്തുക ചെയ്യും. അതൊക്കെ ഇവിടെ പബ്ലിക് ആയിട്ട് വിളിച്ചു പറയാൻ പാടില്ല, ആൾക്കാർ കേട്ടാ മോശമല്ലേ. എന്ത് മോശം, എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് മറന്ന് കൂട്ടത്തിൽ കിട്ടി മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കുക. അപ്പൊ മീൻ മുറിച്ചോണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ് കാണുമ്പോ സങ്കട പേര്. പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കൂ. എങ്ങനെ? അയ്യോ, ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും, ടോണ് മാറും. പടത്ത പൂച്ച അങ്ങനെ പൂച്ചനൊക്കെ എറിഞ്ഞ് ഓടിച്ച് ഓടിച്ച് അടുത്ത് രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടം പൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ഡൈനടി എന്നൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടം പൂച്ച എങ്ങനെ വരും? എങ്ങനെ വരും? ആ രാത്രി പോയി നല്ല പരിചയല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട, നീ ആവേശം പറയരുത് കേട്ടോ, അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്, അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികൾ വളർത്തുന്നുണ്ട് ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്ക് രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്നു കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് കരയും, വെറുതെ കരയ. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പൊ ശബ്ദ വ്യത്യാസം. ഒരൊറ്റ അടിയാണ്ട് കൊടുക്കും, അല്ല അമ്മിഞ്ഞപ്പാല് കൊടുക്കും. ആ ഒറ്റ വിചാരം നോക്കി പറയരുത്. കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം, ഒരേ സമയം ഡബിൾ വോയിസ്. അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ,
അലുമിനിയം ചാനൽ കട്ട് ചെയ്യും. ഇങ്ങനെ വലിച്ചു കളിക്കുന്നിട്ട് കേട് വരുത്തു. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ പോയി മാമ. മാമനോ അയ്യോ രക്ഷപ്പെട്ട് അടിപൊളി. അവസാനമായിട്ടൊരു പൂച്ച പാട്ട് പാടുവാണ്. അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാണെന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽപ്പിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാരാ. ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അതെ, അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട. അല്ലോടെ ഞാൻ അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മിമിക്രി ചെയ്ത് പോയാ പോരെ. മര്യാദയ്ക്ക് പോയാ പോരെ. അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല. അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പാത്ത് കണ്ടുവരുത്. പോവടാ, ഞാൻ ഇവിടുന്ന് പോവും. എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയ്. കുട്ടി മിഠായിലടാ. ഓടാ ഇവിടുന്ന്. ഏട്ടനോ? ഏതേട്ടൻ? ഓടാ ഇവിടുന്ന്. വെറുതെ എന്തണ്ടത്? അല്ല ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച അല്ല, അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല അതല്ല, നോക്കി പിന്നെ അവനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട വില ഇങ്ങനെ അടിക്കുന്നേ? ദുട്ടാ, ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദൈവത്തിന്റെ കോപലടാ ഞാൻ തരടാ എനിക്ക്. നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടനെയാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നടൻ ശ്രീ സിദ്ദിഖ്. അമ്മച്ചി ഇതാരെ തോൽപ്പിക്കാണ്? പണ്ട് വാകത്താനത്ത് നിന്ന് അപ്പച്ചന്റെ കൈ പിടിച്ചിറങ്ങിയ കൊച്ചുറോ. ഇല്ലിപ്പോ ഇപ്പൊ പ്രായം എത്രയായി? മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലായി. പ്രായം ഒരുപാ തടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ടുമാരുടെ ബൈക്കിന്റെ പിന്നാലെ കാണാൻ ശരിയാ ആടി മുഴുത്ത് ഉണ്ടോ ഇല്ല വേണ്ടത് പറഞ്ഞിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സിദ്ദിഖ് നടന്നതിന് ശേഷം ഇനി നമ്മുടെ മുന്നിലെത്തുന്നത് മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചു വരവ് നടത്തിയ ഒരു നടിയാണ്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഷീല എന്ന ആ നടി, മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ കൊച്ചു ത്രേസ്യ എന്ന ആ കഥാപാത്രം. എന്റെ മാത്തുക്കുട്ടി ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കാശ് കൊടുക്കാമെന്നേറ്റത് അമ്മച്ചിയല്ലയോ മക്കളെ, എങ്കിലും അമ്മച്ചി തന്നെ കൊടുക്കും. ഇതിന്റെ കുട്ടിയുടെ കുട്ടിയുടെ കുട്ടിയാണ് മാളു. മാളു ഓക്കേ. ഷീലയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയുടെ തിലകക്കുറിയായ നടനാണ് ശ്രീ തിലകൻ. ഈ തിലകനൊരു മകനുണ്ട്, ഷമ്മി തിലകൻ. മോഹൻലാലിന്റെ ദേവാസുരം എന്ന ചിത്രത്തിൽ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് നെപ്പോളിയനായിരുന്നെങ്കിൽ ആ നെപ്പോളിയന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകനായിരുന്നു. ശ്രീ ഷമ്മി തിലകൻ. ഏ സഖീർമായി, മുസ്തഫ ഹാജിയുടെ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവൻ നമ്പ്യാരും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തടുത്തു നിൽക്കാനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സഖീർമായി.
എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായി. എന്താ പറ്റോ കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കൊതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി, ബട്ട് ഐ ക്യാൻ. കൂട്ടി കൊടുക്കാം, കൊതികാല് വെട്ടാം, എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ. ഓക്കേ പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. ഒരു സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയിലെ പേര് തന്നെ സ്വന്തമായിട്ട് ലഭിക്കുക, ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച മലയാളത്തിലെ ഒരു നടനാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്, മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള, മണിയൻ പിള്ള രാജു. ലാസർ പാലയിന്ന് കാപ്പി കുടിക്കണം, പിന്നെ വാരിയൊന്ന് കാണണം. സാറ് പറഞ്ഞ കറക്റ്റാ, ഹോൺ ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും കുറേ മോളോടൊക്കെ കൊമ്പത്തിരിക്കുന്നവരെ എവിടെയൊന്ന് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്ന സി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വി ഇന്ദു ചൂറിന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളേറെ മാത്രം അവരുടെ പാലക്കാട് വിക്ടോറിയയിൽ ഒരുമിച്ച് നിന്ന് പഠിക്കാനുള്ള വേണ്ടായി വരാം സാർ. അയ്യോ, ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം നിങ്ങൾ ഏവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പലപ്പോഴും ജഡ്ജസിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു മജീഷ്യൻ ഉണ്ട്, മുതുകാട്, മജീഷ്യൻ മുതുകാട്. ഇദ്ദേഹത്തിന്റെ സംസാര രീതി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാ നിങ്ങളുടെ മുന്നിൽ മജീഷ്യൻ മുതുകാട്. ഈ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രൊഫസർ വാഴക്കുന്ന് നമ്പൂതിരിയാണ്. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്ന ഒരു മാജിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടുകൂടി ഞാനന്ന് കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം ഏതായാലും വേദിയിൽ എൻ്റെ മുമ്പിൽ മോനിങ്ങനെ പാടിയ സമയത്ത് ആ ഒരു പഴയ വിസ്മയ ലോകത്തേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എന്തായാലും മോൻ്റെ പാട്ടിന് നല്ല ഒരു മാർക്കുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച, ഒരു കാലത്ത് വില്ലനായും ഇപ്പോൾ തമാശ നടനായി മാറിയ ആ നടനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക്, ശ്രീ കൊച്ചിൻ ഹനീഫ. പിള്ളച്ച, പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞ് എന്താ കാണിച്ചത്? കൊണ്ടുവന്നിട്ടുണ്ടാ ഈ പിള്ളച്ചിന്റെ ഒരു കാര്യം. എപ്പം നോക്കിയാലും കൊമ്പത്ത നീന്തറ കുരങ്ങോ പന്നി. ഓക്കെ പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി തമിഴകത്തെ ഒരു നടനെ നമ്മൾ കാണാൻ പോകുന്നു. തമിഴകത്തെ ഒരു സൂപ്പർ വില്ലൻ, ഈ അടുത്ത കാലത്ത് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച ആ നടൻ, മലയാളത്തിൽ പാണ്ഡിപ്പട എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മനോഹരമായൊരു വേഷം ചെയ്ത ആ നടൻ, ശ്രീ പ്രകാശ് രാജ്. ഇനിയുള്ള കേൾവി എല്ലാം നാളെ കേക്ക് പോറേ. ഇന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ നാ താണ്ടി ബാസിലിന്റെ കൂട്ടുകാരനാണല്ലേ, അവനെ ഞാൻ അടിക്കാൻ പറഞ്ഞ അടിക്കണോ? അപ്പടിയല്ല ഇപ്പടെ അട്ടിക്കടാ. ഓക്കെ മലയാള സിനിമയുടെ ആ പഴയ സുവർണകാലം, ആ കാലത്തെ രണ്ട് നായകന്മാരാണ് പ്രേംനസീറും സത്യനും, രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ശ്രീ സത്യൻ, സത്യനേശൻ നാടാർ. കുട്ടികളില്ലാത്ത വിഷമം കാരണം മൂകാംബിക പോയി. പോയി തിരിച്ചു വന്നപ്പോ വീട് നിറച്ചും കുട്ടികള്. ഇത് ശാന്ത തെറ്റുകാറ്റി അന്നോ സുലോചന തെറ്റുകാറ്റി അന്നോ? കേന്ദ്രമന്ത്രി കെ എം വർഗീസിന്റെ പമ്പള അച്ചാമ വർഗീസിന് കുതിര സവാരി പഠിക്കണോ അത്രേ? ഇന്ന് തന്നെ ഒരു കുതിരയും ട്രെയിനറേയും നമ്മൾ ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കുന്നു ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവ് അധികാരം വെച്ചുകൊണ്ട് തേർഡ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞിട്ട അച്ചാമ പോലീസ് കുതിരയുടെ പുറത്തോട്ട് യവനാകുമ്പോൾ കൊള്ളാം. പോലീസുകാർക്കുള്ളത്ര ക്ഷമ യവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ബോബി, നോ സോഡ, എനിക്ക് ഓൺ ദ റോക്സ് മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടായോ? ഓ, ഒരു കാലത്ത് മിമിക്രി കൂട്ടുകെട്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ പിന്നീടവർ മലയാള സിനിമയുടെ ഇരട്ട സംവിധായകന്മാരായി മാറി. ഈ ഇരട്ട സംവിധായകന്മാരിൽ നിന്നും ഒരാളെ നമുക്ക് നല്ലൊരു നടനായി ലഭിച്ചു. ആ നടനാണ് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിലെ ലാൽ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ ലാൽ. നീ പറഞ്ഞോളൂ. ശരിയാ, എനിക്ക് രണ്ടു മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പേഴ്സ് സ്വന്തം കാര്യം നോക്കി പോയതോടെ ശ്രീയാ എന്റെ അമ്മ. അങ്ങനെയുള്ള എനിക്ക് നിന്റെ അമ്മ ചത്തുന്നേട്ടാ. ശരിയാ വരിക ശരി. ബോംബെയിലോ ഒരു തെരുവിലും ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മുടെ. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ പഴതൊക്കെ മറന്നു. ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. ആ
ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ചിത്രം എന്ന മോഹൻലാൽ ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മോഹൻലാൽ വെള്ളമെടുത്ച് അഭിനയിക്കുന്ന ഒരു രംഗത്തിൽ മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണുവും മോഹൻലാലിൻ്റെ അമ്മായിയപ്പനായ വേഷമിട്ട അന്ന് ആ നടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത് നമ്മുടെ മരിച്ചുപോയ നടൻ നരേന്ദ്രപ്രസാദ് ആയിരുന്നു. നരേന്ദ്രപ്രസാദും നെടുമുടി വേണുവും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു രംഗം. കാര്യങ്ങളെല്ലാം എത്രത്തോളം ശ്രദ്ധിക്കേ, എല്ലാം തുറന്നു പറയാൻ പോവാ. ആ താനം തോന്നു തുറന്നു പറയാൻ പോവാന്ന്. അയ്യോ ഏറ്റവും അരുമല്ല ആരും ഇവിടെ ആരുമല്ല വിഷ്ണു. അയ്യോ അതല്ല, ഇത്രയും പരിശുദ്ധാത്മാവായ മേരോ സാറ പറ്റി എനിക്ക് പറ്റില്ലേ, ഞാൻ എല്ലാം പറയാൻ പോവാ. എന്താണോ കൈമളെ, ഞാൻ അറിയാത്ത എന്ത് കാര്യമല്ല ഇവിടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അറിയണം. അണ്ണാ രണ്ടാ കണക്ക് മൂന്നായ പിന്നെ കരച്ചിലായി പിടിച്ചലായി കാര്യമായി. അയ്യോ പൂസല്ല പിള്ളേട്ട പിള്ളേ മുട്ട തല. ഈ മുട്ട ഇത് കുഞ്ഞുനാളുള്ളതാണ്, ഇപ്പൊ ഒരു പേര് വിളിക്കട്ടെ, കള്ളപ്പിള്ള കള്ളപ്പിള്ള കള്ളപ്പിള്ള. ഒരുപാട് അച്ഛൻ വേഷങ്ങളും അമ്മാവൻ വേഷങ്ങളും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് നിനച്ചിരിക്കാത്തൊരു സുപ്രഭാതത്തിൽ മരണം വന്ന് തട്ടിക്കൊണ്ടുപോയൊരു നടനാണ്. ഒടുവിലായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. വിളിച്ചപ്പാടുകിന് ഉറഞ്ഞു തുള്ളല്ലേ, ഒരു ഭാഗത്താണ് അനിയും പറഞ്ഞ ആൾക്കാർ, മറു ഭാഗത്താണ് ചേട്ടൻ പറഞ്ഞ ആൾക്കാർ, പ്രേമേന്ദ്ര നനക്കിടപ്പ ഇനിപ്പറ്റ വഴിയുള്ളൂ അടുക്കല്ല വഴി. അടുത്തത് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് ബേക്കുന്നൊന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച, താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷയുണ്ട് ഏട്ടാ. പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രം. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്, ഭാര്യയൊന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ്.
ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിൽ നിന്ന് കയറിയേ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം. ഇനി മുടിയിലാണ്, ഈ മുടിക്ക് അങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമില്ല അമ്മയാണ്, ഒരു കൃത്രിമില്ല, നേരിട്ട് ചെയ്യാണ്. ആയിട്ടില്ലേ, എല്ലാം നേരിട്ടിതാ അമ്മോ. കാളക്കൊമ്പ് പോലെ മുടി, കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികള്. ഇനിതാ വലിയ സങ്കല്പം ഒന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമില്ല, നിങ്ങൾ ചാനൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവം ഞാൻ. അതെന്താ ഇത് കണ്ടെങ്ങൾ? ഇതാ നിങ്ങൾ, ഇതാ കൂപ്പക്കുച്ചില്ല പാവാ ഞാൻ ഒന്ന് കയ്യടിച്ചങ്ങൾ. എന്തിനായിരിക്കും ഇനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യാർ ഒന്നടങ്ങേട്ടെ. നിങ്ങൾ വലിയ ആളായണ്ടാ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ KP മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് KP മുർക്ക പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കൻ, ആ ഒരു മകന് സുന്ദര, ആ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക്. ഇതിങ്ങക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ. ആ ചേട്ടൻ്റെ കയ്യിലൂടെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചത് എന്നോട് പറയുക, എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കാണ്, ഒരു കൃത്രിമില്ല. നോക്കിയാ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരെ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ,
ചേലുകാര സുൽത്താന്റെ ചേലുകാര അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം വാതിലിൽ ആ വാതിലിൽ കാതോത്തു നീ നിന്നില്ലേ പാട്ടിയോ ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ് വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ ലൈവായിട്ടില്ല നിങ്ങളിങ്ങനെ കാണില്ലല്ലോ ലൈവായിട്ട് ചെയ്യാണ് പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണില്ല നമുക്ക് ഇപ്പം വിഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിച്ചു പഴയ ലാലേട്ടൻ അല്ലേ ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നു വെറുതെ അതെന്തിനാട്ടെ അങ്ങൾ ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ കൂടെ പഴയ ലാലേട്ടെ പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ചകരി മുടിക്കുങ്ങൾ കയ്യടിക്കാൻ കേട്ടോ അല്ലേ മുടി കണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ് ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ ഓക്കെ മധുരം നീ പ്രണയം എങ്ങനെ മലരെ ഞാൻ പറയും പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അതു മനമാകെ നിറഞ്ഞു മോഹൻലാലിനോടാകല്ലേ മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല ഓനൊരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കേൾക്കാം ഓനെ കൊണ്ടുവരും പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട് അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ മുപ്പര മുടി ലോറിപ്പുല്ലു പോലത്തെ മുടിയാണ് പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റ റിബൺ കൊണ്ടുള്ളൊരു കെട്ടു അല്ലേ പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ മൂപ്പരേ വായിക്കൊരു പ്രത്യേകത ഉണ്ട് ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലേ രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു തരാം ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ तेरा साथ ना छोड़ेंगे करले करलिंद करले इन्नोडन चिरिकु किलिए मानस किलिए वेरुदे ഇനിയുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ കുഞ്ചാക്കോ ബോബനെ പോലെ ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക് ജോസ് 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ച് പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ് ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ പണ്ടത്തെ ചോക്ലേറ്റ് മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയ മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു പഠിത്തു എല്ലു വേണ്ട ഒന്ന് അടങ്ങി കുത്തിരി ഞാൻ നോക്കാം
നോക്കുക അല്ലേ ജോസിൻ്റെ ജോസേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേറ്റ് ആയിരിക്കട്ടോ. ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ വെക്കാം. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ, കിനാവും ജയമാണ്ടെ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർക്കാണ്ട് അല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് ജയൻമാണ്ട അല്ലേ. ആ ജയേട്ടനൊരു കയ്യേടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലേ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ. നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനാ യോഗം അല്ലേ, അതിനടങ്ങാറാക്കി നോക്ക്. ആയിട്ടില്ല ജയൻ അല്ലേ, അങ്ങാടിയില്ല ഒച്ച മിഞ്ച് അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയില്ല വേറെ പാറി വരുന്ന ജയൻ. ഏ ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കണ മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം. ആയിട്ടില്ല പാടിയത്. ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു, താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ. ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ അല്ലേ. ആരെയല്ലൊന്ന് കൈവെക്കാം,
ഒരു പാട്ടേക്കാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ല, ആരെല്ലാം ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ട ഇല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. മറ്റ് ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കയ്യടിച്ച, എല്ലാവരും ഒന്ന് കയ്യടിച്ച്. പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കരി മീൻ ചെമ്പ.